ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ഗീ റൈസിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഗസ്റ്റ് ഒക്കെ വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈസ് ഐറ്റമാണ് അല്ലേ ഗീ റൈസ്. ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പല പദങ്ങളും പറ്റാറുണ്ട്. റൈസിന്റെ കാര്യത്തിൽ മെയിനായിട്ട് റൈസ് ചിലപ്പോൾ പൊട്ടിപ്പോകാറുണ്ട്, വെന്ത് ഉടഞ്ഞു പോകും, വെന്ത് കുഴഞ്ഞു പോകും അല്ലേ, ചിലപ്പോൾ വേവ് പാകമാകില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പലർക്കും പറ്റിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ, കറക്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന റെസിപ്പീസിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്, ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നോക്കാം ഗീ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഇന്ത്യ ഗേറ്റിന്റെ ബസുബന്ധി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ അരി എടുക്കുന്നത് ആ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യുന്ന നേരത്തെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയ ശേഷം ഒരു 1/2 മണിക്കൂർ കുതിർത്ത് വെക്കാം. അപ്പൊ നമുക്ക് അരിക്ക് ആവശ്യമായ വെള്ളം അളന്ന് വെക്കാം. ഈ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ 1/2 ഗ്ലാസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന് പറയുമ്പോൾ 1/2 ഗ്ലാസ് അരിക്ക് 3/4 ഗ്ലാസ് വെള്ളം കൊടുക്കാം. 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ അരി മസാല ആയി വരുമ്പോഴത്തേക്കും ഈ വെള്ളം ഒന്ന് തിളപ്പിച്ച ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ, ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കഷ്ണുണ്ടി ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 പീസ് പട്ട, പിന്നെ ഒരു 5-6 ഗ്രാമ്പു, ഒരു 2-3 നുള്ള് കുരുമുളക്, പിന്നെ ഒരു 2 ഏലക്കായ. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം. സവാള ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം. ഇത് 2 വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് ചതച്ചു കൊടുക്കണം നല്ലോണം. ഇപ്പം നമ്മൾ 1 അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇതിലെ നമുക്ക് കശുവണ്ടിയും ഉണക്കമുന്തിരി എടുത്ത് മൂപ്പിച്ചെടുക്കാം, ഒന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് സവാള വറുത്ത് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സവാള വറുത്തത് ചേർക്കാറില്ല. ഇവിടെ ആർക്കും അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കാറില്ല. ഇല്ലെങ്കിൽ സവാള കുറച്ച് നല്ലോണം വറുത്തെടുക്കുക ഈ സമയത്ത്. എന്നിട്ട് കശുവണ്ടിയും വറുത്തെടുത്താൽ മതി. ഇപ്പോൾ കശുവണ്ടി ഒന്ന് ആയി വരുമ്പോഴത്തേക്കും ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മാറ്റാം. ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പട്ടയും ഗ്രാമ്പും ഏലക്കയും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും സവാള അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള ചെറുതായി ഒന്ന് വഴഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായി വഴഞ്ഞു വന്നാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും കൂടി ചേർത്ത് കൊടുക്കാം.
വളരെ വേഗം തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ഗീ റൈസ്. ഒരു ഇറച്ചിക്കറിയും ഒരു ഗീ റൈസും ഉണ്ടെങ്കിൽ പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഗസ്റ്റ് ഒക്കെ വന്നാലും വേഗം തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റിയതാണ്, വളരെ ഈസി ആയിട്ട് തന്നെ റെഡിയാക്കിയെടുക്കാം. ഇതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരണ്ട, ഒരൊന്ന് വാടി വന്നാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കശുവണ്ടിയും കിസ്മസൊക്കെ നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം യൂസ് ചെയ്യാം. ഞാനിവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് മാത്രം എടുത്തിട്ടുള്ളത്. ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ, അതിനോട് ഒഴിച്ചു കൊടുക്കാം. അരിയും ഇട്ട് കൊടുക്കാം. വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള അരിയാണിത്. ഒരു അരമണിക്കൂർ കുതിർത്തിട്ട ശേഷം വെള്ളം നന്നായി ഊറ്റിക്കളഞ്ഞിട്ട് വെച്ചിട്ടുള്ള അരിയാണ്. ഇത് ഇട്ട് കൊടുക്കാം, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ഇതിന് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഒരു തുണി കൊണ്ട് നമുക്ക് അടച്ചു കൊടുക്കാം. അടച്ചു വെച്ച ശേഷം എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനം എടുത്ത് വെക്കാൻ മേലെ, ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ടൈറ്റായിട്ട് ഇരിക്കണം, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചാൽ മതി. ഇനി നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നോക്കാം. ഞാനിപ്പോൾ തീ സിമ്മിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, സിമ്മിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കണം. ഇപ്പൊ 5 മിനിറ്റായി. നമുക്ക് ഒരു ഫോർക്ക് കൊണ്ട് ഒന്ന് അടിയിൽ നിന്നെല്ലാം ചോറൊന്ന് ഇളക്കി കൊടുക്കാം. ഫോർക്ക് ഉപയോഗിച്ച് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ റൈസ് എല്ലാം പൊട്ടിപ്പോവും. ഇതുപോലെ ഒന്ന് ആക്കിയ ശേഷം ഒന്നും കൂടി അടച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് കയ്യിൽ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത ശേഷം, എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത ശേഷം ഒന്നുകൂടി അതേപോലെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റും കൂടി സിമ്മിൽ തന്നെ വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പൊ ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ചോറെല്ലാം ഒന്ന് വെന്തിട്ടുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഫോർക്ക് തന്നെ ഉപയോഗിക്കണം. തീ ഓഫാക്കി കൊടുക്കാം. ചോറെല്ലാം നല്ല പൊട്ടാണ്ട് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ട് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫാക്കി കൊടുക്കാം സ്റ്റവ്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മസും എല്ലാം ഇട്ട് കൊടുക്കാം. നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.